നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് ചെയ്യാൻ പോട്ടോ. ഇതെന്നാന്ന് പൊട്ടിച്ചു നോക്കാം. മുക്ക എടി സർപ്രൈസ് കളയില്ലേ. നീ അറിഞ്ഞോണ്ടോ? ഇത് ബുക്കാ കേട്ടോ, ബുക്കിന്റെ ഷേപ്പ് കണ്ടോ. ആദ്യമായിട്ടാണ് കളിക്കുടക്ക പോലും ഫുള്ളായിട്ട് വായിക്കാത്ത ഞാനൊരു ബുക്കിന്റെ അൺബോക്സിംഗ് ചെയ്യുന്നത്. ഇത് ഫുള്ള് കവിതയാ, ഹൈക്കു കവിത എന്ന് പറയും. ഇത് എത്ര നാളെ നീ എഴുതാൻ തുടങ്ങിട്ട്? 12 വർഷം എടുത്ത് എഴുതിയ ഹൈക്കു കവിതകളാണ്. വെറൈറ്റി ബുക്കുകളൊക്കെ കളക്ട് ചെയ്യുന്നവരുടെ ഷെൽഫിൽ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു ബുക്കാണ്. പറഞ്ഞ പോലെ ഞാൻ ഇന്നേ വരെ ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടില്ല. ഈ 10-35 വയസ്സിനിടയ്ക്ക് ഇതേവരെ ഒരു ഫുൾ ബുക്ക് വായിച്ചിട്ടില്ല. ആ ഞാന് ഇപ്പൊ ആണ്ട് ഒരു 4-5 ബുക്കുകൾ വായിച്ചു. പത്മരാജന്റെ 1600 പേജുള്ള ബുക്കിന്റെ പകുതിയോളം വായിച്ച് തീരാറായി. അങ്ങനെ കഥകളൊക്കെ ആറോ. അപ്പൊ അങ്ങനെ കഥകളുടെ ഒക്കെ ലോകത്തിലോട്ട് നമ്മൾ വരാൻ കാരണം നമ്മുടെ ബാല്യകാല സുഹൃത്ത് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയല്ലോ. അപ്പൊ അവള് തന്ന ബുക്കുകൾ വഴിയൊക്കെ വായിച്ചാണ് നമ്മൾ വായനയിലോട്ട് കടന്നത്. അപ്പൊ രാഖിയുടെ 2-ാമത്തെ ബുക്കാണ്. പ്രീ ഓർഡർ ചെയ്യാനായിട്ടുള്ള നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. എടാ, നീ കൊറേ പുസ്തകം വായിച്ചെന്ന് പറഞ്ഞില്ലേ? എന്റെ പുസ്തകം നീ വായിച്ചായിരുന്നോ? പിന്നെ വായിക്കാതെ അതിനകത്ത് എന്നാ ഉള്ളേ? അതിന്റെ ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ. അങ്ങനെ മറ്റേ നായകന്റെ ഇതൊക്കെ ക്ലൈമാക്സ്. നായകനോ? എടാ, അത് കവിതാ സമാഹാരാടാ.